തനിനാടൻ രുചിയിലുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെയുള്ള അരപ്പാണെങ്കിൽ അതിനേക്കാൾ ടേസ്റ്റാണ്. നല്ല വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്ത്, കറിവേപ്പിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഒരു വാഴയിലേക്കൂടെ വിളമ്പിക്കഴിഞ്ഞാൽ അതിഗംഭീരമാവും. അപ്പോൾ ഇതെങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ എടുത്തേക്കുന്ന ചിക്കൻ ഏകദേശം ഒരു 3/4 കിലോ ഉണ്ട്. അതൊരു ചെറിയ പീസാക്കി കട്ട് ചെയ്തതാണ്. ബോണോട് കൂടിയതോ ബോൺലെസ്സോ ആവാം. അതിലേക്കൊരല്പം മഞ്ഞപ്പൊടിയും 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റ്, 1 ടീസ്പൂൺ കുരുമുളക്, ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇന്നലെ രാത്രി തന്നെ ഞാൻ അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇപ്പം തന്നെ ഇത് ചേർത്താൽ മതിയാകും, അത് തലേന്ന് വെക്കണമെന്നില്ല. അതുകൊണ്ട് ഒരു ചെറിയ കുറച്ച് ഐസും കൂടി ഇതിനകത്തുണ്ട്. ഇതിലേക്ക് 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ടോട്ടൽ 5 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇപ്പം 3, പിന്നീട് ഞാൻ 2 കൂടെ ചേർക്കുന്നുണ്ട് കളറ് കുറവായിട്ട്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഉപ്പ് ആവശ്യത്തിന് നോക്കുക, ഉപ്പില്ലെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇതെല്ലാം കൂടെ ഒരുമിച്ച് മാരിനേറ്റ് ചെയ്യാം. ഇനി പറയാൻ പോകുന്ന കാര്യം കൂടെ ഒരുമിച്ച്, ഫ്രഷ് ചിക്കൻ ആണെങ്കിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരുമിച്ച് തന്നെ ഇത് ചെയ്യാം. ഇത് കുറച്ച് നേരം വെക്കണമെന്നൊന്നുമില്ല, കാര്യം ഈ മസാലയെല്ലാം അകത്തോട്ട് പിടിക്കാനായിട്ട് നമ്മളിപ്പോൾ തന്നെ ഇത് വേവിച്ചെടുക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണമെന്നില്ല. പിന്നെ ഞാൻ ചിക്കനൊക്കെ വാങ്ങിച്ച് 2 ദിവസത്തേക്കാണ് വെക്കുന്നതെങ്കിൽ അടുത്ത ദിവസം ആ ചിക്കൻ്റെ പച്ച ചുവ അറിയാതിരിക്കാൻ ഞാൻ അന്ന് തന്നെ ഫ്രഷ് വൃത്തിയാക്കിയതിന് ശേഷം ഫ്രഷ് ചിക്കനിൽ തന്നെ ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ വെച്ച് അടുത്ത ദിവസത്തേക്കാണെങ്കിലും വെച്ചേക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ തലേന്ന് തന്നെ അങ്ങനെ വെച്ചിരുന്നത്. നിങ്ങൾക്ക് അങ്ങനെ വെക്കണമെന്ന് ഒരു നിർബന്ധമില്ല, കാര്യം ഇത് അല്ലെങ്കിൽ തന്നെ മസാല പിടിക്കും. അങ്ങനെ ഉണ്ടാക്കുന്ന ഫ്രൈ ആണ്. ഈ സമയം കൊണ്ട് നമുക്ക് ഒരു കുറച്ച് കൊച്ചുള്ളി, 4-5 കൊച്ചുള്ളിയും, 1 വലിയ ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും, 1 തണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതും ഈ മാരിനേറ്റ് ചെയ്യുന്ന, ആദ്യം മാരിനേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ ഇതെല്ലാം കൂടെ ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വെച്ചാൽ മതിയാവും. പക്ഷേ ഞാനത് സമയക്കുറവ് മൂലം ഞാൻ ആദ്യം അതൊന്ന് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഇത് മിക്സ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് ഒരുമിച്ച് ചിക്കനിൽ ചേർത്തിട്ട് അടുപ്പത്ത് വെക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിനകത്ത് പെരിഞ്ജീരകം ധാരാളം വേണം, കറിവേപ്പില ധാരാളം വേണം. ഇത് മുഴുവനെയുള്ള പെരിഞ്ജീരകം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നതാണ്. നേരത്തെ നമ്മൾ ചേർത്തത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. ഇത് നന്നായിട്ട് അരയ്ക്കുകയോ വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് പേസ്റ്റ് പേരൊന്നും അരയ്ക്കണ്ട, അതൊന്ന് ദൈ ഒരു പരുവം മതിയാവും. കാര്യം അങ്ങ് എങ്കിലേ ഫ്രൈ ചെയ്യുമ്പോൾ അരപ്പിനകത്ത് ആ തരിയെല്ലാം ഇതിൻ്റെയൊക്കെ തരിയാണ് ഉള്ളത്. എന്നിട്ട് ഇതെല്ലാം ഒന്നും കൂടെ മിക്സ് ചെയ്ത്, ഞാൻ പറഞ്ഞില്ലേ ഇതുവരെയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്താൽ മതിയാവും. ഞാൻ വീണ്ടും പറയുവാണ്, കാര്യം അന്ന് എനിക്ക് സമയം കുറവുകൊണ്ടാണ് ഞാൻ ഈ 3-4 സ്റ്റേജായിട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴാണ് ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്തത്. ഇത് ആദ്യം തന്നെ ആഡ് ചെയ്യാമായിരുന്നു, കാര്യം ഇത് നോക്കിയപ്പോൾ കളർ കുറവായതുകൊണ്ടാണ് ഇപ്പോൾ ആഡ് ചെയ്തത്. എന്നിട്ടതൊന്ന് മൂടി വെച്ചിട്ട് ഒരു ചെറുതീയിൽ 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കണം കരിഞ്ഞു പോകുന്നു. എപ്പോഴാണെങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കണം, കാര്യം ഇതിപ്പം ഇരുമ്പിയട്ടി ആയതുകൊണ്ട് കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉണ്ട്. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നമൊന്നും വരത്തില്ല. അങ്ങനെ ഇടയ്ക്കൊന്ന് അടച്ചു വെക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പില ചേർക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല, അത്രയും രുചി കൂടത്തതേ ഉള്ളൂ. ഈ സമയം കൊണ്ട് ഞാനൊരു 2 മീഡിയം സൈസിലുള്ള സവാള വളരെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഈ സവാള ആദ്യമേ ചേർക്കരുത്, ഇതെല്ലാം ഒന്ന് വേവിച്ചൊരു ഫുള്ളായിട്ട് വെന്തിട്ടില്ല, ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് ആഡ് ചെയ്യാവുള്ളൂ. സവാളയോടൊപ്പം ഞാനൊരു 5 അല്ലി വെളുത്തുള്ളി മുഴുവനെ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങളുടെ ഓപ്ഷനാണ്. എനിക്ക് വെളുത്തുള്ളി ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രം ചേർത്തിയാണ്, അതങ്ങനെ ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവും ഫ്രൈ ചെയ്യുമ്പോൾ അത് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടാനായിട്ട് ചേർക്കുന്നേ ഉള്ളൂ. ഈ സവാളയെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് വീണ്ടും അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഈ ഇറച്ചി മാരിനേറ്റ് ചെയ്ത അരപ്പെല്ലാം കൂടെ ചേർത്തിട്ട് വെച്ച് ഒരു 5-10 മിനിറ്റിന് ശേഷം മാത്രമേ സവാള ചേർക്കാവുള്ളൂ. ആദ്യം തന്നെ സവാള ചേർത്ത് കഴിഞ്ഞാൽ അത് വെന്തുടഞ്ഞ് അതിൻ്റെ കൂടെ ചേർന്നു പോകും, അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ സവാള കടിക്കാൻ കിട്ടില്ല. കറിവേപ്പിലയുടെ അളവ് നമ്മളുടെ ഇഷ്ടമാണ് കേട്ടോ, അത് അങ്ങനെ ഇത്രയും വേണം എന്നൊന്നുമില്ല. കറിവേപ്പില ഇഷ്ടംപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് രുചി കൂടും, നിങ്ങൾക്കത് അതിന് ആവശ്യത്തിനനുസരിച്ച് ഇടാം.
അപ്പോൾ വീണ്ടും മൂടി അടച്ച് വെച്ചൊന്ന് വേവിച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ഒരു പരിവമായിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഉടഞ്ഞു പോകരുത്. സൈഡിൽ കൂടെ പതുക്കെ പതുക്കെ മാത്രമേ ഇതിങ്ങനെ ഒന്ന് ഇത് ഇളകി കൊടുക്കാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ചെറിയ പീസസ് ആയതുകൊണ്ട് അത് ഉടഞ്ഞു പോകും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം അത് ചെയ്യാൻ. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒന്ന് എടുത്ത് നോക്കുക, എല്ലാം ഒന്നും കൂടെ മിക്സ് ചെയ്ത് നോക്കുക. മസാല ഇപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നല്ല മണമുണ്ടാവും. ഇപ്പോൾ അത്യാവശ്യം ചിക്കൻ വെന്തിട്ടുണ്ട്. ഒരല്പം വെള്ളം കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ അടുത്ത അടുപ്പിലേക്കൊന്ന് മാറ്റി വെച്ചിട്ട് കുറച്ച് ആദ്യത്തെ ഒരു ബാച്ച് ഫ്രൈ ചെയ്യാനായിട്ട് വേറൊരു പാൻ എടുത്ത് വെച്ചു. ചെറിയ പാത്രമായിരിക്കും എപ്പോഴും നല്ലത്, കാര്യം നമുക്കത് ഇത്രയും ഒരു ആവശ്യത്തിനുള്ള എണ്ണ മതിയാവും. ഡീപ് ഫ്രൈ അല്ല, നമ്മൾ ഫിഷ് ഫ്രൈ ഒക്കെ ഇല്ലേ, മീനൊക്കെ ഫ്രൈ ചെയ്യത്തില്ലേ, അതേപോലുള്ള എണ്ണ മതിയാവും. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്കും ആദ്യത്തെ ബാച്ചിലുള്ള ചിക്കൻ അതിലേക്ക് നമുക്കൊന്ന് നേരത്തെ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്, നിങ്ങൾ വെളിച്ചെണ്ണ എടുക്കാൻ ശ്രദ്ധിക്കണം ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി. ഇതിപ്പോൾ കണ്ടോ നന്നായിട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ മുഴുവനെയുള്ള പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഞാൻ ചേർക്കുന്നത് അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. 1 ടീസ്പൂൺ പെരുംജീരകവും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് വിതറിയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഞാൻ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർക്കാം. ഗരം മസാല പൊടിയും കൂടെ ചേർത്തിട്ട് വീണ്ടും അതിൻ്റെ കൂടെ കുറച്ചും കൂടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് വയ്ക്കും. ഈ ഫ്രൈ ചെയ്യുന്ന സമയത്താണ് അവിടെ ഭയങ്കര മണമായിരിക്കും. നമ്മുടെ കിച്ചൺ മുഴുവൻ നല്ല മണമായിരിക്കും ഈ ഒരു ഫ്രൈ ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ തിരിച്ച് കൊടുക്കാം. തിരിച്ച് നമ്മൾ മീനൊക്കെ ചെയ്യുന്നത് പോലെ ഒരു സൈഡും അത് സൈഡും അങ്ങനെയൊന്നും വെക്കണമെന്നില്ല. ഇതേപോലെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റി കൊടുത്താൽ മതിയാവും. എന്നിട്ട് ആ എണ്ണയുടെ ആ ഒരു തിളക്കുണ്ടല്ലോ, ആ ഒരു പത മാറുന്ന സമയമാകുമ്പോഴത്തേക്കും അത്യാവശ്യം ഫ്രൈ ആവും. പിന്നെ അതേപോലെ ഒരു അതിൻ്റെ കളർ കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും അത്യാവശ്യം ഒരു ബ്രൗൺ കളറാകും. ഇപ്പോൾ ലാസ്റ്റാണ് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇടുന്നത്. അത്യാവശ്യം വെന്ത് എടുക്കാറാവുന്ന സമയത്ത് ഗരം മസാലയും കൂടി ഇട്ടാൽ മതി. അങ്ങനെ ഒന്ന് വിതറി കഴിഞ്ഞിട്ട് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ആ മണം അതേപോലെ നിൽക്കും. കറിവേപ്പില പറഞ്ഞല്ലോ ഇങ്ങനെ വേണമെങ്കിൽ ഇടാം, അതിൽ ഒരു മടി വിചാരിക്കണ്ട. ഇത് നന്നായിട്ടൊന്ന് ഒരു ദൈ ഒരു കളറാകുമ്പോഴത്തേക്കും നമുക്കത് കോരി മാറ്റാം. ഒത്തിരി അങ്ങ് ഫ്രൈ ആയി പോയി കഴിഞ്ഞാൽ അകത്ത് നമ്മൾ കഴിക്കാൻ പറ്റില്ല, ഭയങ്കര ഹാർഡായിരിക്കും. പിന്നെ ഇത് ആദ്യം തന്നെ കുക്ക് ചെയ്തതുകൊണ്ട് വേറൊരു ഗുണവും കൂടെ ഉണ്ട്. നമ്മളുടെ ചിക്കൻ മറ്റേ സാധാരണ ഒരു ഫ്രഷ് ചിക്കൻ ഡയറക്റ്റായിട്ട് എണ്ണയിലിട്ട് വറുത്ത് കോരുന്ന പോലെ ആയിരിക്കത്തില്ല, അകത്ത് നല്ല സോഫ്റ്റായിരിക്കും, അകത്ത് നല്ല മസാല പിടിച്ചിരിക്കും, പുറമെയാണെങ്കിൽ ഇതേപോലെ ബ്രൗൺ ആൻഡ് ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കണം. ഇനി ഇതേപോലെ 2-ാമത്തെ ബാച്ച് ചിക്കനും കൂടെ ചേർത്ത് ഇതേപോലെ ഫ്രൈ ചെയ്ത് എടുക്കുവാണ്. അതുകൊണ്ട് ഈ ഒരു കളറിലാണ് നിങ്ങളത് കോരേണ്ടത്. ഞാനീ പറഞ്ഞ പോലെയുള്ള പ്രോസസ്സ് എല്ലാം ചെയ്യുക. ഇടയ്ക്കുള്ള മസാലയെല്ലാം അതിനകത്ത് വിതറി കൊടുത്തിട്ട് ലാസ്റ്റ് ഈ ഒരു പരുവാകുമ്പോൾ ആ തരിയോടുകൂടി തന്നെ കോരി മാറ്റണം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ സ്റ്റൈലിലുള്ള ചിക്കൻ ഫ്രൈ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.